നമസ്കാരം. അപ്പോ നമ്മുടെ പാചക വീടെന്ന് പറയുന്ന ഈ ചാനല് തുടങ്ങിയത് നമ്മൾ 2020. അപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ചാനൽ തുടങ്ങിയ സമയത്ത് പാചക വീട് എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ചാനലിൻ്റെ ടൈറ്റില്. അതായത് ഫുള്ളി പാചകം ബേസ്ഡ് ഒരു ചാനൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് കിഡ്സിന് വേണ്ടിയും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ടിപ്സ്, എഡ്യൂക്കേഷൻ, അങ്ങനെ പല പല സെക്ഷൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ 2022 വിചാരിച്ചു നമ്മുടെ ഈ ചാനലിന് ഒരു പേരിന് ഒരു ചേഞ്ച് കൊടുക്കാമെന്ന്. സോ നമ്മൾ ഇവിടെ ഇപ്പം അനൗൺസ് ചെയ്യുവാണ് നമ്മുടെ പാചക വീടെന്നുള്ള ചാനലിൻ്റെ പേര് ഇനി തൊട്ട് ഉണ്ണിക്കിങ്ങിണി എന്ന പേരിലായിരിക്കും. അതായത് എൻ്റെ രണ്ട് മക്കളുടെ പേരിലാണ് ഇനി ഈ ചാനൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മോളായതിന് ശേഷം ഏകദേശം ഒരു കുറച്ച് നാളത്തെ ഗ്യാപ്പായി, ഒരു ഫുഡ് വീഡിയോസൊക്കെ ചെയ്യുന്നതിന് നമുക്കൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ അതിനും നമുക്കൊരു വേരിയേഷൻ കൊടുത്തിട്ട് എല്ലാ തരത്തിലുള്ള വീഡിയോസും ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് നമ്മൾ കുറുക്ക്, അതായത് കൊച്ചു കുട്ടികൾക്ക് നമുക്ക് എന്തൊക്കെ ഫുഡ്സ് കൊടുക്കാമെന്നുള്ള രീതിയിൽ കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഫസ്റ്റ് ഇന്ന് ആപ്പിളും ഉണ്ട് ഒരു കുറുക്ക്, അല്ലെങ്കിൽ ആപ്പിൾ പ്യൂരി നമുക്ക് എങ്ങനെ കൊടുക്കാം. നമ്മൾ 6 തൊട്ട് 1 വരെയുള്ള കുട്ടിക്ക് ആപ്പിൾ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതിനേക്കാളും ഡൈജഷന് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ആപ്പിൾ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതിനേക്കാളും നമ്മളത് വേവിച്ചിട്ട് എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ഫുഡും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൊടുക്കുക. അതായത് കുട്ടി 6 നമ്മൾ ചോറ് കൊടുത്ത് കഴിഞ്ഞ് കുട്ടിക്ക് ഫുഡ് കൊടുത്ത് തുടങ്ങുമ്പോൾ കുട്ടി ആദ്യമായി ഓരോ ഫുഡും ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് രീതിയിൽ ആ കുട്ടിക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടി ആ ഫുഡ് കഴിക്കാനായിട്ട് വിരക്തി കാണിക്കുന്നതാണ്. നമ്മൾ ഓരോ ഫുഡ് കൊടുക്കുമ്പോഴേയും അതിൻ്റേതായിട്ടുള്ള അളവിനും രീതിക്കും ടേസ്റ്റിനും അനുസരിച്ച് കൊടുക്കുക. കഴിയുന്നത് 1 വരെ അമിതം ഉപ്പ് അതുപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്. അപ്പം വരും വീടുകളിൽ ഓരോരോ ടിപ്സും ഓരോരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആപ്പിൾ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത് ഡൈജഷൻ ഇതായതുകൊണ്ട് നമ്മൾ അത് അവിച്ച് അതും 6 തൊട്ട് 9 വരെ എങ്ങനെയാണോ, 9 തൊട്ട് 12 വരെ ഒരു കുട്ടിക്ക് എങ്ങനെ ആപ്പിൾ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം, എങ്ങനെയാണ് ആപ്പിൾ പ്യൂരി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആപ്പിൾ പ്യൂരി, അതായത് ആപ്പിൾ കുറുക്കെന്ന് പറയാം, കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്യൂരിയാണ്. അപ്പോൾ നമുക്കിതിൽ എല്ലാ ആപ്പിളും വേണ്ട, ജസ്റ്റ് ഒരു ആപ്പിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ 6 തൊട്ട് 12 വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതി, ഈ പച്ചക്കരിഞ്ഞ് കൊടുക്കുന്നതിനേക്കാളും, അതായത് ഇതുപോലെ പച്ചക്കരിഞ്ഞ് നമുക്ക് കൊടുക്കുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് അങ്ങനെ പച്ചയ്ക്ക് കൊടുക്കാതെ നമ്മളിത് വേവിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഇതുപോലെ ഒരു സ്റ്റീമർ എടുക്കുക, നമ്മൾ ഈ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആപ്പിള് ഈ സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 വരെ സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 തൊട്ട് 9 വരെയുള്ള കുട്ടികൾക്ക് കട്ടി ആഹാരം ഡയറക്റ്റായിട്ട്, അതായത് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുലയിൽ നിന്ന് ഡയറക്റ്റായിട്ട് അവർ വരുമ്പോഴേക്കും അവർക്ക് കൂടുതൽ കട്ടി ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ലിക്വിഡ് ഫോമിൽ കഴിക്കാനായിട്ട് നമ്മളിത് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം ഇപ്പോൾ ദാണ്ടോ നല്ല ആവിയിൽ വന്നിട്ടുണ്ട്. അതേസമയം 9 തൊട്ട് 12 വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ 2 ബൗളിലാക്കി എടുത്തിട്ടുണ്ട്, 2 മെത്തേഡും കാണിക്കുന്നുണ്ട്. 2 ബൗളിലാക്കി ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 9 തൊട്ട് 12 വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ്. നമ്മൾ 6 തൊട്ട് 9 വരെ ഇതിനെ ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഫുഡ് ഇറക്കുന്നത് എങ്ങനെയാണെന്ന് അവർ പ്രാക്ടീസ് ചെയ്ത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതിനുശേഷം ഇങ്ങനെയൊരു മെത്തേഡിൽ നമ്മൾ കൊടുക്കുമ്പോൾ ചെറിയ തരിതരിയായിട്ട് അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അല്ലെങ്കിൽ 1 കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് ഫുഡിനോടുള്ള ഒരു വിരക്തി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുണ്ടാക്കിയ ഈ മിക്സ് സ്നേഹത്തോടെ
ഇത് രണ്ടും എൻ്റെ മക്കളാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സ്നേഹത്തോടെ സഹോദരൻ സഹോദരിക്ക് എന്താണ് ഫുഡ് കൊടുക്കുകയാണ്, കിങ്ങിണി അത് നല്ല ആസ്വദിച്ച് ചേട്ടൻ കൊടുക്കുന്നത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.